ഓക്കെ നെക്സ്റ്റ് തിയറീസ് ഓഫ് ഫെയിലിയറിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പായിട്ട് തിയറീസ് ഓഫ് ഫെയിലിയറിൻ്റെ സമ്മറി. ഓക്കെ, ടോട്ടൽ 5 ഫെയിലിയർ തിയറീസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാക്സിമം പ്രിൻസിപ്പിൾ സ്ട്രെസ് തിയറി. ഓക്കെ, അപ്പം ഈ ഫെയിലിയർ തിയറീസ് ഫസ്റ്റ് ഓഫ് ഓൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ കോംപ്ലക്സ് ലോഡിംഗ് സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ ക്രൈറ്റീരിയ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ് ബേസ്ഡ് അപ്പോൺ ദി സിമ്പിൾ ടെൻഷൻ ടെസ്റ്റ് റിസൾട്ട്. ഓക്കെ, സിമ്പിൾ ടെൻഷൻ ടെസ്റ്റിൻ്റെ റിസൾട്ടുകൾ വെച്ചിട്ട് നമ്മൾ ഒരു കോംപ്ലക്സ് ലോഡിംഗ് സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ ക്രൈറ്റീരിയ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പോവാം. അതിനായിട്ടാണ് നമുക്ക് 5 ഫെയിലിയർ തിയറീസ് ഉള്ളത്. അതിലൊന്നാമത്തെ ഫെയിലിയർ തിയറി എന്ന് പറയുന്നത് മാക്സിമം പ്രിൻസിപ്പിൾ സ്ട്രെസ് തിയറി. മാക്സിമം പ്രിൻസിപ്പിൾ സ്ട്രെസ് തിയറി. ഓക്കെ, അപ്പോൾ ഈ മാക്സിമം പ്രിൻസിപ്പിൾ സ്ട്രെസ് തിയറിയിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നതെന്ന് പറയുന്നത് കോംപ്ലക്സ് ലോഡിംഗ് സിസ്റ്റത്തിൽ മാക്സിമം പ്രിൻസിപ്പിൾ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സിമ്പിൾ ടെൻഷൻ ടെസ്റ്റിലെ അൾട്ടിമേറ്റ് സ്ട്രെസ്. ഓക്കെ, സിമ്പിൾ ടെൻഷൻ ടെസ്റ്റിൽ നിന്ന് കിട്ടുന്ന അൾട്ടിമേറ്റ് സ്ട്രെസ്. ഓക്കെ, അത് ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ കേസിലാണെങ്കിൽ സിഗ്മ എന്ന് പറയുന്നത് ഈൽഡ് സ്ട്രെസ്സും, ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ കേസിലാകുമ്പോഴത്തേക്കും അവിടുത്തെ അൾട്ടിമേറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് സ്ട്രെസ് വേണം എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ ഫാക്ടർ ഓഫ് സേഫ്റ്റിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിൽ മാക്സിമം പ്രിൻസിപ്പിൾ സ്ട്രെസ് തിയറിയിൽ എ മെറ്റീരിയൽ ഫെയിൽസ് അല്ലെങ്കിൽ ടു അവോയ്ഡ് ഫെയിലിയർ, രണ്ട് രീതിയിലും പറയാം, ഈ മെറ്റീരിയൽ ഫെയിൽസ് ഓർ ടു അവോയ്ഡ് ഫെയിലിയർ, രണ്ടിനുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡിലെ വാല്യൂ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലെ വാല്യൂവിനായിട്ട് ഈക്വൽ ആകുന്നു. ഓക്കെ, അപ്പോൾ അതിൽ മാക്സിമം പ്രിൻസിപ്പിൾ സ്ട്രെസ് തിയറി പറയുന്നത് എന്താണ്, സിഗ്മ വൺ ഈക്വൽ ടു സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി അല്ലേ. ടു അവോയ്ഡ് ഫെയിലിയർ അല്ലെങ്കിൽ ഫെയിലിയർ ഹാപ്പൻസ് വെൻ സിഗ്മ വൺ ഈക്വൽ ടു സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി അല്ലേ. അപ്പോൾ എപ്പോഴും ഈ ലെഫ്റ്റ് സൈഡിലുള്ള കോളത്തിലുള്ള വാല്യൂസ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ സിമ്പിൾ ടെൻഷൻ ടെസ്റ്റിൽ നിന്ന് കിട്ടിയ വാല്യൂസിനെക്കാട്ടിയും കുറവായിരിക്കുന്നു, ലെഫ്റ്റ് സൈഡിലെ വാല്യൂസ് ആയിരിക്കുന്നത് എപ്പോഴും കുറവ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് മാക്സിമം പ്രിൻസിപ്പിൾ സ്ട്രെസ് തിയറി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ തിയറീസ് എല്ലാം ലാസ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. തിയറീസ് ഓഫ് ഫെയിലിയറിൻ്റെ ഫസ്റ്റ് ക്ലാസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇനി സെക്കൻഡ് ഫെയിലിയർ തിയറി എന്ന് പറയുന്നത് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി. ഓക്കെ, ഇവിടെയും ഷിയർ സ്ട്രെസ്സിൻ്റെ കമ്പാരിസൺ ആണ്, കോംപ്ലക്സ് ലോഡിംഗ് സിസ്റ്റവും പിന്നെ നമ്മുടെ സിമ്പിൾ ടെൻഷൻ ടെസ്റ്റും തമ്മിലുള്ള കമ്പാരിസൺ ചെയ്യുവാണ്. ഓക്കെ, ഇവിടെയും ലെഫ്റ്റ് സൈഡിലെ വാല്യൂ, അതായത് സിഗ്മ വൺ മൈനസ് സിഗ്മ 3/2 എന്ന് പറയുന്നത് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഓക്കെ, അപ്പോൾ ഇത് ഈക്വൽ ആയി കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇതിന് ഈ ലെഫ്റ്റ് സൈഡിലെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എന്താക്കി നിർത്തുക, ലെസർ വാല്യൂ ആയിട്ട് വരുന്ന രീതിയിൽ വേണം ലോഡിംഗ് ചെയ്യാനായിട്ട്. ഓക്കെ, തേർഡ് തിയറി മാക്സിമം പ്രിൻസിപ്പിൾ സ്ട്രെയിൻ തിയറി. ഓക്കെ, അപ്പോൾ ഇതിൽ സ്ട്രെയിൻ വാല്യൂസ് ആണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, സ്ട്രെയിൻ വാല്യൂസ് കോംപ്ലക്സ് ലോഡിംഗ് സിസ്റ്റത്തിൽ സ്ട്രെയിൻ വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ 1/E മൈനസ് ന്യൂ സിഗ്മ 2/E മൈനസ് ന്യൂ സിഗ്മ 3/E. ഇതിൽ ന്യൂ എന്ന് പറയുന്നത് പോസോൺസ് റേഷ്യോ, ഇ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 എന്ന് പറയുന്ന അവിടുത്തെ പ്രിൻസിപ്പിൾ സ്ട്രെസ് വാല്യൂസ്. ഓക്കെ, അപ്പോൾ അതിൽ മാക്സിമം പ്രിൻസിപ്പിൾ സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ 1, മിനിമം പ്രിൻസിപ്പിൾ സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ 3. ട്രയാക്സിയൽ ലോഡിങ്ങിൻ്റെ കേസാണെങ്കിലാണ്, ട്രയാക്സിയൽ ലോഡിംഗ് ആണെങ്കിൽ 3 പ്രിൻസിപ്പിൾ സ്ട്രെസ്സുകൾ വരും. ബയാക്സിയൽ ലോഡിംഗ് സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ 2 സ്ട്രെസ്സുകളെക്കുറിച്ചേ പറയത്തുള്ളൂ, സിഗ്മ 1 സിഗ്മ 2 പറയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെയും കോംപ്ലക്സ് ലോഡിംഗ് സിറ്റുവേഷനിൽ കിട്ടിയ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കുന്ന, ഒന്നുകിൽ ഈക്വൽ ആയിരിക്കണം അല്ലെങ്കിൽ ലെസ് ആയിരിക്കണം. ഏതിനെക്കാട്ടിയും ഇത് ഇവിടെ സിമ്പിൾ ടെൻഷൻ ടെസ്റ്റിൽ കിട്ടുന്ന കറസ്പോണ്ടിങ് സ്ട്രെയിൻ വാല്യൂവിനെക്കാട്ടി ലെസ് ആയിരിക്കുന്നു. ഓക്കെ, അപ്പം സിമ്പിൾ ടെൻഷൻ ടെസ്റ്റിൽ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 1/E ഇൻറ്റു സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഓക്കെ, അപ്പം നേരത്തെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് തന്നെയാണ്, ഇതിലിപ്പം ഫാക്ടർ ഓഫ് സേഫ്റ്റിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഫാക്ടർ ഓഫ് സേഫ്റ്റി ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ദി റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ടു വർക്കിംഗ് സ്ട്രെസ് അല്ലെ. അൾട്ടിമേറ്റ് സ്ട്രെസ് ഒരു മെറ്റീരിയലിൻ്റെ ഒരു അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ്, അതിന് നമ്മൾ മെഷീൻ കമ്പൗണ്ടിൽ വരുന്ന വർക്കിംഗ് സ്ട്രെസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോഴാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി കിട്ടുന്നത്. ഓക്കെ, യൂഷ്വലി ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, ഒന്നിനെക്കാട്ടി കൂടിയ വാല്യൂസ് ആയിരിക്കും ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയിട്ട് എടുക്കുന്നത് നമ്മൾ. ഓക്കെ, ഫോർത്ത് തിയറി എന്ന് പറയുന്നത് മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി. ഓക്കെ, മാക്സിമം സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ലെഫ്റ്റ് സൈഡ് വാല്യൂ മസ്റ്റ് ബി ഈക്വൽ ടു റൈറ്റ് സൈഡ് വാല്യൂ, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് വാല്യൂ മസ്റ്റ് ബി ലെസ് ദാൻ റൈറ്റ് സൈഡ് വാല്യൂ ടു അവോയ്ഡ് ഫെയിലിയർ. ഓക്കെ, ഈ വാല്യൂ കൂടുതലായിട്ട് വരുമ്പോൾ, ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ സെറ്റ് ഓഫ് വാല്യൂസ് കൂടുതലായിട്ട് വരുമ്പോൾ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൈറ്റ് സൈഡ് വാല്യൂസിനെക്കാട്ടി ലെഫ്റ്റ് സൈഡിലെ വാല്യൂസ് കൂടുതലായിട്ട് വരുമ്പോഴാണ് ഫെയിലിയർ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഈ വാല്യൂ കുറവായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫെയിലിയർ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. രണ്ട് രീതിയിലും ഫെയിലിയർ തിയറീസ് പറയാറുണ്ട്. ഓക്കെ, ശരി, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാക്സിമം ഷിയർ സ്ട്രെയിൻ എനർജി തിയറി. മാക്സിമം ഷിയർ സ്ട്രെയിൻ എനർജി തിയറി എന്ന് പറയുന്നത് 1/12g ഇൻറ്റു സിഗ്മ 1 മൈനസ് സിഗ്മ 2 ദി ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ 2 മൈനസ് സിഗ്മ 3 ദി ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ 1 മൈനസ് സിഗ്മ 3 ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഈ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് എന്തിന് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കും, ഈക്വൾ ടു 1/60 സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ദി ഹോൾ സ്ക്വയർ.
ഓക്കെ, അപ്പം പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ രണ്ട് വാല്യൂസും തമ്മിൽ ഇക്വേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം പ്രിൻസിപ്പൾ സ്ട്രെസ് തിയറിയിലാണെങ്കിൽ സിഗ്മ വൺ ഈക്വൽ ടു സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് എടുക്കും. അതിൽ നിന്നും നമുക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാം. ചില കേസുകളിൽ ചിലപ്പോൾ അതിൻ്റെ ഡയമീറ്ററോ നമ്മൾ കോംപ്ലക്സ് ലോഡിംഗ് സിറ്റുവേഷനിലുള്ള ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് തിയറീസ് ഓഫ് ഫെയിലിയറിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിലെല്ലാം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഈ സിഗ്മയുടെ വാല്യൂസ്, അതായത് സ്ട്രെസ് അറ്റ് ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ സ്ട്രെസ് അറ്റ് ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ യൂഷ്വലി തരാറുണ്ട്. പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുന്നത് ഇതിൽ ഈ പ്രിൻസിപ്പൾ സ്ട്രെസ്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നു. പ്രിൻസിപ്പൾ സ്ട്രെസ്സിൻ്റെ വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സിഗ്മ വൺ സിഗ്മ ടു സിഗ്മ ത്രീയുടെ വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസും കൂടെയുണ്ട്. ഓക്കെ, അപ്പോൾ അതിലിപ്പം ഈ പറഞ്ഞിരിക്കുന്നത് ബയാക്സിയൽ ലോഡിംഗ് സിറ്റുവേഷനിലുള്ളതാണ്. ബയാക്സിയൽ ലോഡിംഗ് സിറ്റുവേഷനിലുള്ള സെറ്റ് ഓഫ് വാല്യൂസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ബയാക്സിയൽ ലോഡിംഗ് സിറ്റുവേഷൻ ആകുമ്പോഴത്തേക്കും ഇതുപോലത്തെ ഒരു തിൻ പ്ലേറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ പ്ലേറ്റിന് ഒരു വിഡ്ത്തും ഉണ്ട്, പിന്നെ വന്നിട്ട് ഒരു ലെങ്ത്തും ഉണ്ട്. ഇതിൻ്റെ തിക്നെസ് നമ്മളങ്ങ് വളരെ നെഗ്ലിജിബിൾ തിക്നെസ് ആയിട്ട് എടുക്കുവാണ്. ഓക്കെ, ലെങ്ത്തിനെയും ബ്രെത്തിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും തിക്നെസ് കുറവായിട്ട് എടുക്കുകയാണ്. അതുകൊണ്ടാണ് തേർഡ് ഡയമെൻഷൻ കാണിക്കാത്തത്. ഓക്കെ, അപ്പോൾ ഇതിൽ എക്സ് ഡയറക്ഷൻ, ഓക്കെ, ഇത് വന്നിട്ട് എക്സ് ഡയറക്ഷനാണ്. എക്സ് ഡയറക്ഷനിലുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ എക്സ്. ഓക്കെ, ഇവിടെ സിഗ്മ എക്സ്. ഓക്കെ, അപ്പോൾ അതിനെ അപ്പോസ് ചെയ്തുകൊണ്ട് ഇവിടെ എന്ത് വരും? സിഗ്മ എക്സ്. ഇവിടെ വന്നിട്ട് സിഗ്മ വൈ. ഓക്കെ, ഇവിടെയും സിഗ്മ വൈ. ഓക്കെ, അപ്പോൾ എക്സ് ഡയറക്ഷനിലായിട്ട് സിഗ്മ എക്സ്, വൈ ഡയറക്ഷനിലായിട്ട് സിഗ്മ വൈ. പിന്നെ ഇതിൻ്റെ പ്ലേറ്റിൻ്റെ എലോങ് ദി പെരിഫറി ഏതും കാണും, ഷിയർ സ്ട്രെസ് ടോ എക്സ് വൈയും കാണും. ഓക്കെ, അപ്പം ഈ രീതിയിൽ ബയാക്സിയൽ ലോഡിംഗ് സിറ്റുവേഷനിൽ രണ്ട് നോർമൽ സ്ട്രെസ്സുകളായ സിഗ്മ എക്സ് സിഗ്മ വൈയും പിന്നെ ഷിയർ സ്ട്രെസ് ടോ എക്സ് വൈയും തന്നു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്? ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ വൺ ഈക്വൾ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ ടു പ്ലസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ ടു ദി ഹോൾ സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ സ്ക്വയർ. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ഫസ്റ്റ് മൊഡ്യൂളിൽ വന്നിട്ട് മോർ സർക്കിളും കാര്യങ്ങളും എല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പം അതുമായിട്ട് സിമിലറായിട്ട് നിൽക്കുന്ന മോർ സർക്കിൾ യൂസ് ചെയ്ത് നമുക്ക് പ്രിൻസിപ്പൾ സ്ട്രെസ്സുകൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിപ്പം അനലിറ്റിക്കൽ മെത്തേഡാണ്. ഓക്കെ, ഇപ്പോൾ പ്രിൻസിപ്പൾ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ഒരു പർട്ടിക്കുലർ പ്ലെയിന് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ആ പ്ലെയിനിൽ യൂഷ്വലി ഒരു നോർമൽ സ്ട്രെസ്സും രണ്ട് ഷിയർ സ്ട്രെസ്സുകളുമാണ് വരുന്നത്. ഓക്കെ, പക്ഷേ ചില പ്ലെയിനുകൾ നമ്മുടെ മെഷീൻ കമ്പൗണ്ടിനുള്ളിൽ ചില പർട്ടിക്കുലർ സ്പെസിഫിക് പ്ലെയിനുകൾ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് നോർമൽ സ്ട്രെസ് മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, അവിടെ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ഓക്കെ, അങ്ങനെ നോർമൽ സ്ട്രെസ് മാത്രമുള്ള പ്ലെയിനുകളെയാണ് നമ്മൾ വിളിക്കുന്നത് പ്രിൻസിപ്പൾ പ്ലെയിൻ. ആ പ്ലെയിനിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൾ സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം ബയാക്സിയൽ ലോഡിംഗ് സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് രണ്ട് പ്രിൻസിപ്പൾ സ്ട്രെസ് വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ബൈ ആക്സിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആക്സിസിലായിട്ടാണ് ലോഡിംഗ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എക്സ് ആക്സിസിലും ബൈ ആക്സിസിലുമായിട്ടാണ് ലോഡിംഗ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ സിഗ്മ വൺ എന്ന് പറയുന്നത് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ ടു പ്ലസ് റൂട്ട് ഓഫ് ഈ വാല്യൂ. ഓക്കെ, ഇനി മിനിമം പ്രിൻസിപ്പൾ സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്കും സിഗ്മ ടു ആയിട്ട് കൊടുക്കുക. സിഗ്മ ടു കിട്ടുന്നുണ്ടെങ്കിൽ ഈ സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ ടു ഇതുപോലെ തന്നെ എടുത്ത് എഴുതുക. ഈ പ്ലസ്സിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും? മൈനസ് ആക്കി കൊടുക്കുക. ബാക്കിയെല്ലാം സെയിം ആണ്. ഇവിടത്തെ ഈ പ്ലസ്സിന് പകരം മൈനസ് ആക്കി കൊടുക്കുക. ഓക്കെ, അതാണ് മിനിമം പ്രിൻസിപ്പൾ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. മാക്സിമം ഷിയർ സ്ട്രെസ് ആകുമ്പോഴത്തേക്കും ടോ മാക്സ്. ഓക്കെ, ഷിയർ ആയതുകൊണ്ടാണ് ടോ വെച്ച് റെപ്രസ് ചെയ്യുന്നത്. മാക്സിമം ഷിയർ സ്ട്രെസ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ബയാക്സിയൽ ലോഡിങ്ങിൽ മാക്സിമം ഷിയർ സ്ട്രെസ് കിട്ടുന്നുണ്ടെങ്കിൽ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ ടു ദി ഹോൾ സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ സ്ക്വയർ. ഓക്കെ, അല്ലെങ്കിൽ രണ്ട് പ്രിൻസിപ്പൾ സ്ട്രെസ്സുകളും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിഗ്മ വൺ മൈനസ് സിഗ്മ ടു ദി ഹോൾ ഡിവൈഡഡ് ബൈ ടു എടുത്താലും നമുക്ക് എന്ത് കിട്ടും? മാക്സിമം ഷിയർ സ്ട്രെസ് കിട്ടും. ഓക്കെ, അപ്പം ഇതിൽ ഈ ഫസ്റ്റ് ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇതിൽ പ്ലസ്സിന് പകരം മൈനസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ മിനിമം പ്രിൻസിപ്പൾ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനായി ഈ റൂട്ട് ഉൾപ്പെടെ ഈ ലാസ്റ്റ് ടേം റൂട്ട് ഉൾപ്പെടെ ലാസ്റ്റ് ടേം എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ടിപ്പിക്കൽ ബയാക്സിയൽ ലോഡിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ ഒരു ടു ഡയമെൻഷണൽ സ്ട്രെസ് സിസ്റ്റം തരുവാണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് പ്രിൻസിപ്പൾ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പം മാക്സിമം പ്രിൻസിപ്പൾ സ്ട്രെസ്, മിനിമം പ്രിൻസിപ്പൾ സ്ട്രെസ്, പിന്നെ വന്നിട്ട് മാക്സിമം ഷിയർ സ്ട്രെസ്. ഓക്കെ, ഇനി ഇതിൽ കണ്ടിന്യൂവേഷനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കേസുകളിൽ നമുക്ക് പ്രോബ്ലംസ് ഷാഫ്റ്റിൻ്റെ പ്രോബ്ലംസ് തരും. ഓക്കെ, ഇപ്പോൾ ഷാഫ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഷാഫ്റ്റിൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഷാഫ്റ്റ് എന്ന് പറയുന്നത് യൂഷ്വലി സർക്കുലർ ക്രോസ് സെക്ഷനിലുള്ള ഷാഫ്റ്റുകളായിരിക്കും
ക്വസ്റ്റ്യനിൽ തരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഷാഫ്റ്റിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ പവർ ട്രാൻസ്മിഷന് വേണ്ടിയാണ് ഷാഫ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഷാഫ്റ്റിൽ ഇതുപോലത്തെ ട്വിസ്റ്റിംഗ് മൊമെൻറ്റുകൾ, ഓക്കെ, ഷാഫ്റ്റിൻ്റെ അകത്ത് ട്വിസ്റ്റിംഗ് മൊമെൻറ്റുകളും വരും, അതുപോലെ തന്നെ ബെൻറ്റിംഗ് മൊമെൻറ്റുകളും വരും. ട്വിസ്റ്റിംഗ് മൊമെൻറ്റും വരും, ബെൻറ്റിംഗ് മൊമെൻറ്റ്സും വരും. ഓക്കെ, അപ്പം ഈ ട്വിസ്റ്റിംഗ് മൊമെൻറ്റിൻ്റെയും ബെൻറ്റിംഗ് മൊമെൻറ്റിൻ്റെയും വാല്യൂ തന്നിട്ടായിരിക്കും നമ്മളടുത്ത് പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, ആ പ്രിൻസിപ്പൽ സ്ട്രെസ്സ് കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഫെയിലിയർ തിയറീസിൽ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം അതിനായിട്ട് ഇതിപ്പം ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ഷാഫ്റ്റിൻ്റെ ഫിഗറാണ് വരച്ചിരിക്കുന്നത് ലെങ്ത്ത് വൈസ്. ഓക്കെ, ഇത് അതിൻ്റെ ക്രോസ് സെക്ഷനാണ്. ഓക്കെ, ക്രോസ് സെക്ഷൻ വൈസ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും സർക്കുലർ ക്രോസ് സെക്ഷനും ഇത് വന്നിട്ട് അതിൻ്റെ ലെങ്ത്. ഓക്കെ, ഈ ഷാഫ്റ്റിൻ്റെ അകത്ത് ബെൻറ്റിംഗ് മൊമെൻറ്റ് എമ്മും ആക്ട് ചെയ്യുന്നുണ്ട്, ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് ടിയും ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെറ്റ് എം ബി ദി ബെൻറ്റിംഗ് മൊമെൻറ്റ്, ടി ബി ദി ട്വിസ്റ്റിംഗ് മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ബെൻറ്റിംഗ് മൊമെൻറ്റിനെ കറസ്പോണ്ടിംഗ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ബെൻറ്റിംഗ് സ്ട്രെസ്സായിരിക്കും. ഓക്കെ, സ്ട്രെസ്സസ് ഡ്യൂ ടു ബെൻറ്റിങ്ങും, ട്വിസ്റ്റിംഗ് കാരണം ഉണ്ടാകുന്നത് ഷിയർ സ്ട്രെസ് ഡ്യൂ ടു ടോർഷൻ, ഷിയർ സ്ട്രെസ് ഡ്യൂ ടു ടോർഷൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി ബെൻറ്റിംഗ് ഇക്വേഷനും പഠിച്ചിട്ടുണ്ട്, ടോർഷൻ ഇക്വേഷനും പഠിച്ചിട്ടുണ്ട്. ബെൻറ്റിംഗ് ഇക്വേഷൻ ആൻഡ് ടോർഷൻ ഇക്വേഷൻ, ബെൻറ്റിംഗ് ഇക്വേഷൻ ആൻഡ് ടോർഷൻ ഇക്വേഷൻ. ഓക്കെ, ബെൻറ്റിംഗ് ഇക്വേഷൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ബൈ ഐ ഈക്വൾ ടു സിഗ്മ ബൈ വൈ ഈക്വൾ ടു ഇ ബൈ ആർ. ഓക്കെ, ഇതാണ് നമ്മുടെ ബെൻറ്റിംഗ് ഇക്വേഷൻ. ഇത് വന്നിട്ട് നമ്മുടെ ടോർഷൻ ഇക്വേഷൻ, ടി ബൈ ജെ ഈക്വൾ ടു ടോ ബൈ ആർ ഈക്വൾ ടു ജി തീറ്റ ബൈ എൽ. ഓക്കെ, ബെൻറ്റിംഗ് ഇക്വേഷൻ്റെ അകത്തു നിന്ന് സിഗ്മയുടെ വാല്യൂ, ഓക്കെ, സിഗ്മയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുമ്പോൾ 32 m/π d³ എന്ന് വരും. 32 m/π d³ അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഐക്ക് പകരം, ഓക്കെ, ഇപ്പോൾ സർക്കുലർ ക്രോസ് സെക്ഷനുള്ള ഷാഫ്റ്റാണല്ലോ, അപ്പോൾ ഇവിടുത്തെ ഐക്ക് പകരം നമ്മൾ റീപ്ലേസ്മെൻറ്റ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്ക് പകരം പൈ ഡി റൈസ് ടു 4/64ഉം, ഓക്കെ, ഇവിടുത്തെ വൈക്ക് പകരം നമ്മൾ ഡി ബൈ ടുവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. വൈക്ക് പകരം ഡി ബൈ ടുവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ക്യാപിറ്റൽ ഡി ആണെങ്കിൽ ക്യാപിറ്റൽ ഡി കൊടുക്കുക രണ്ടെടുത്ത്. ഓക്കെ, അങ്ങനെ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കാണ് നമുക്ക് സിഗ്മ ബിയുടെ വാല്യൂ. ഓക്കെ, സിഗ്മ ബി സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് സിഗ്മ ബി ഈക്വൾ ടു 32 m/π d³. സിഗ്മ ബി എന്ന് പറയുന്നത് സിഗ്മ തന്നെയാണ്, ബെൻറ്റിങ്ങിൻ്റെ ആയതുകൊണ്ടാണ് സിഗ്മ ബി എന്ന സഫിക്സ് കൊടുത്തത്. സിഗ്മ സഫിക്സ് ബി, 32 m എന്ന് പറയുന്ന ബെൻറ്റിംഗ് മൊമെൻറ്റ്, ഡി ഇസ് ദി ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ്. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ടി ബൈ ജെ ഈക്വൾ ടു ടോ ബൈ ആർ, ഓക്കെ, ഈക്വൾ ടു ജി തീറ്റ ബൈ എൽ അല്ലേ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് രണ്ട് ടേംസും കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും ജെയ്ക്ക് പകരം നിങ്ങൾ പൈ ഡി റൈസ് ടു 4/32 എന്ന് കൊടുക്കുക. പൈ ഡി റൈസ് ടു 4/32. ഓക്കെ, ഇവിടുത്തെ ആറിന് പകരം, ആർ എന്ന് പറയുന്ന റേഡിയസ് ആണല്ലോ, ആറിന് പകരം ഡി ബൈ ടുവും കൊടുക്കുക. ഇത് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഷിയർ സ്ട്രെസ് ടോയുടെ വാല്യൂ എടുക്കും. ഷിയർ സ്ട്രെസ് ടോയുടെ വാല്യൂ എന്ന് പറയുന്നത് ടോ എസ് ഈക്വൾ ടു 16 t/π d³. ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ റിലേഷൻ ഈ രീതിയിൽ വരുന്നത്. ഓക്കെ, അപ്പം ഇത് വന്നിട്ട് ഷിയർ സ്ട്രെസ്സിൻ്റെ റിലേഷൻ. ഓക്കെ, ടോർഷൻ്റെ കേസിലാകുമ്പോൾ ഷിയർ സ്ട്രെസ്സിൻ്റെ റിലേഷൻ 16 t/π d³. ഓക്കെ, ഇനി മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. സിഗ്മ വൺ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്, സിഗ്മ വണ്ണ് സിഗ്മ ടു കിട്ടുന്നുണ്ടെങ്കിൽ സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ ടു ദി ഹോൾ സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ സ്ക്വയർ അല്ലേ, പ്ലസ് ടോ എക്സ് വൈ സ്ക്വയർ. ഓക്കെ, ഇവിടെ ഇപ്പം ഇതും എന്താണ് ബയാക്സിയൽ ലോഡിംഗ് തന്നെയാണ്, ഷാഫ്റ്റിൻ്റെ കേസിലാണെന്നേ ഉള്ളൂ. ഇവിടെ മൊമെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്, ബെൻറ്റിംഗ് മൊമെൻറ്റും ട്വിസ്റ്റിംഗ് മൊമെൻറ്റുമാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് ബെൻറ്റിംഗ് സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി സിഗ്മ എക്സിന് പകരം നിങ്ങൾ സിഗ്മ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സിഗ്മ വൈ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആ പിന്നെ ടോ എക്സ് വൈക്ക് പകരം ടോ എസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഈ ഇക്വേഷൻ്റെ അകത്ത് വരുത്തി നമ്മൾ സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്, മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ വൺ ഈക്വൾ ടു, സിഗ്മ വൺ ഈക്വൾ ടു മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സും മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സും മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ ഈ ഇക്വേഷൻസ്. ഓക്കെ, ഈ ഇക്വേഷൻസ് ഈ രീതിയിലായിട്ട് മാറി വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷനാണ്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ കഴിയുമ്പോഴത്തേക്ക് ഈ റിലേഷൻസ് നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസ്, ഇതിൻ്റെ ഈ ഇക്വേഷൻസ് ഉണ്ടല്ലോ, ഈ ഇക്വേഷൻസ് ചേഞ്ച് ചെയ്തിട്ട് ഈ രീതിയിലായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ സിഗ്മ വൺ, ഇവിടെയും സിഗ്മ വൺ തന്നെയാണ്, സിഗ്മ ടു തന്നെയാണ്. ഓക്കെ, സിഗ്മ വൺ സിഗ്മ ടു പിന്നെ വന്നിട്ട് ടോ മാക്സ്, ടോ മാക്സ്. ഓക്കെ, സിഗ്മ വൺ വേണമെന്നുണ്ടെങ്കിൽ 16 π d³ ഇൻറ്റു എം പ്ലസ് റൂട്ട് ഓഫ് എം സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ.
സിഗ്മ ടു ആണെങ്കിൽ ഈ പ്ലസ്സിന് പകരം മൈനസ് ആക്കി കൊടുക്കുക, ബാക്കി എല്ലാം സെയിം തന്നെയാണ്. സിക്സ്റ്റീൻ ബൈ പൈ ഡി ക്യൂബ് എം മൈനസ് റൂട്ട് ഓഫ് എം സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ. മാക്സിമം ഷിയർ സ്ട്രെസ് ആണെങ്കിൽ ടോ മാക്സ് ഈക്വൽ ടു സിഗ്മ വൺ മൈനസ് സിഗ്മ ടു ബൈ ടു അല്ലേ. സിഗ്മ വണ്ണിൽ നിന്ന് സിഗ്മ ടു കുറയ്ക്കുക, എന്നിട്ട് ബൈ ടുവും കൂടെ കൊടുക്കുക. ഡിവൈഡഡ് ബൈ ടു, സിഗ്മ വൺ മൈനസ് സിഗ്മ ടു ഡിവൈഡഡ് ബൈ ടു എന്ന് കൊടുക്കുക. ഓക്കെ, ഇത് ബൈ ടു എന്നാണ് കേട്ടോ, ബൈ ടു. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ബയാക്സിയൽ ലോഡിങ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ സിഗ്മ എക്സ് സിഗ്മ വൈ ടോ എക്സ് വൈ ആയിരിക്കും തന്നിരിക്കുന്നത്, അത് വെച്ചിട്ട് പ്രിൻസിപ്പൽ സ്ട്രെസ്സുകൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഫെയിലിയർ തിയറീസിലേക്ക് അപ്ലൈ ചെയ്യുക. ചില ക്വസ്റ്റ്യനിലാണെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റും ട്വിസ്റ്റിംഗ് മൊമെൻറ്റും ആയിരിക്കും തരാൻ സാധ്യത, അത് വെച്ചിട്ട് നമ്മൾ മാക്സിമം എന്താണ് ബെൻഡിങ് സ്ട്രെസ്സും ഷിയറിംഗ് സ്ട്രെസ്സും, ബെൻഡിങ് സ്ട്രെസ്സും ഇവിടുത്തെ ഷിയറിംഗ് സ്ട്രെസ്സും കാൽക്കുലേറ്റ് ചെയ്തിട്ട് സിഗ്മ എക്സിന് പകരം ബെൻഡിങ് സ്ട്രെസ് കൊടുക്കുക, ടോ എക്സ് വൈക്ക് പകരം ഷിയറിംഗ് സ്ട്രെസ്സും കൊടുക്കുക, സിഗ്മ വൈ എന്ന് പറയുന്നത് സീറോ ആയിട്ട് എടുക്കുക. ബയാക്സിയൽ ലോഡിങ്ങിൻ്റെ കേസാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന പ്രോബ്ലത്തിൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, കോംപ്ലക്സ് ലോഡിംഗ് സിസ്റ്റത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിഗ്മ വൺ സിഗ്മ ടു സിഗ്മ ത്രീ വാല്യൂസാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കോംപ്ലക്സ് ലോഡിംഗ് സിസ്റ്റമാണ്, അതിൽ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ വാല്യൂസ് സിഗ്മ വൺ സിഗ്മ ടു സിഗ്മ ത്രീ തന്നിട്ടുണ്ട്. അതിൽ സിഗ്മ വണ്ണിൻ്റെ വാല്യൂ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും 100 MPa. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റാസാണ് എടുത്തെഴുതിയിരിക്കുന്നത്. സിഗ്മ വണ്ണിൻ്റെ വാല്യൂ 100 MPa പ്ലസ് ആയതുകൊണ്ട് അത് ടെൻസൈലാണെന്ന് എഴുതാം. സിഗ്മ ടു എന്ന് പറയുന്നത് 50 MPa, അതും ടെൻസൈൽ തന്നെയാണ്. സിഗ്മ ത്രീ എന്ന് പറയുന്നത് 25 MPa കംപ്രസീവ് എന്നാണ് ഗസീനി തന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ എന്ത് കൊടുക്കുക, -25 ആയിട്ട് എടുക്കുക. ഓക്കെ, ഇനി സിമ്പിൾ ടെൻഷൻ ടെസ്റ്റിനെ ബേസ് ചെയ്ത് ഗസീനി തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് സ്ട്രെസ് അറ്റ് ഈൽഡ് പോയിന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഈൽഡ് പോയിന്റ് തരാത്ത ക്വസ്റ്റ്യനിൽ സ്ട്രെസ് അറ്റ് ഇലാസ്റ്റിക് പോയിന്റ് എന്ന് പറഞ്ഞായിരിക്കും തരുന്നത്. ഓക്കെ, അപ്പോൾ യൂഷ്വലി സ്ട്രെസ് അറ്റ് ഈൽഡ് പോയിന്റ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ 220 MPa. ഓക്കെ, അപ്പോൾ ഇവിടെ യൂണിറ്റ്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാം മെഗാ പാസ്കലിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ മെഗാ പാസ്കലിലിട്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പോസോൺസ് റേഷ്യോ എന്ന് പറയുന്നത് ന്യൂ ഈക്വൾ ടു 0.3 എന്നും തന്നിട്ടുണ്ട്. പോസോൺസ് റേഷ്യോ ന്യൂ ഈക്വൾ ടു 0.3. ഓക്കെ, നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ വാല്യൂസാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാൽക്കുലേറ്റ് ദി വാല്യൂസ് ഓഫ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. എതിനെ ബേസ് ചെയ്ത്, നമുക്ക് ഡിഫറെൻറ്റ് ഫെയിലിയർ തിയറീസ് ഉണ്ടല്ലോ, ആ ഫെയിലിയർ തിയറീസിൻ്റെ ഓരോ ഫെയിലിയർ തിയറിയിലും എത്ര വെച്ചാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി വരുന്നതെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇതുപോലത്തെ കോംപ്ലക്സ് ലോഡിംഗ് സിറ്റുവേഷനെ നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്, സിമ്പിൾ ടെൻഷൻ ടെസ്റ്റിൻ്റെ റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ 1 by 1 ആയിട്ട് ഓരോ ഫെയിലിയർ തിയറീസും യൂസ് ചെയ്യുക, അതിൻ്റെ ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് തിയറി എന്ന് പറയുന്ന മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി, മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി. ഓക്കെ, അപ്പോൾ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി, ഓക്കെ, മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു അവോയ്ഡ് ഫെയിലിയർ. ഓക്കെ, ഫെയിലിയർ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ള ക്രൈറ്റീരിയാണ് നമ്മൾ പറയേണ്ടത്. ടു അവോയ്ഡ് ഫെയിലിയർ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദി കോംപ്ലക്സ് ലോഡിംഗ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് മസ്റ്റ് ബി ഈക്വൾ ടു ദി സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ സിമ്പിൾ ടെൻഷൻ ടെസ്റ്റ് അറ്റ് ദി ഈൽഡ് പോയിന്റ് അല്ലെ, ഈൽഡ് പോയിന്റ് സ്ട്രെസ്സിന് ഈക്വലായിട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ടു അവോയ്ഡ് ഫെയിലിയർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്, ടു അവോയ്ഡ് ഫെയിലിയർ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് ആദ്യം എഴുതേണ്ട കോംപ്ലക്സ് ലോഡിങ്ങിലെയാണ്. കോംപ്ലക്സ് ലോഡിങ്ങിലെ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ വൺ ആണ്. ഓക്കെ, സിഗ്മ വൺ എന്ന് പറയുന്നത് സിമ്പിൾ ടെൻഷൻ ടെസ്റ്റിൽ അവിടുത്തെ ഈൽഡ് സ്ട്രെസ് സിഗ്മ ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റിക്ക് ഈക്വലാവും. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കാനുള്ള എളുപ്പ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു ടാബ്ലർ കോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിയറീസ് ഓഫ് ഫെയിലിയറിൽ ഒരു ടാബ്ലർ കോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിഗ്മ മാക്സ് അല്ലേ, മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി ആകുമ്പോൾ സിഗ്മ വൺ ഈക്വൽ ടു സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയിട്ട് എടുക്കാം അല്ലേ. ഇവിടെ സിഗ്മ മാക്സ് സിഗ്മ വണ്ണിന് ഈക്വൽ, ഇവിടുത്തെ സിഗ്മ മാക്സ് എന്ന് പറയുന്നത് സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റിക്ക് ഈക്വൽ അല്ലേ. അപ്പോൾ സിഗ്മ വൺ ഈക്വൽ ടു സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സിഗ്മ വൺ ഈക്വൽ ടു സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഓക്കെ, ഇതിനുള്ളിൽ നിന്ന് നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി, ഓക്കെ, ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈക്വൽ ടു സിഗ്മ ബൈ സിഗ്മ വൺ. ഓക്കെ, സിഗ്മയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ലിമിറ്റിലുള്ള വാല്യൂ തന്നിട്ടുണ്ട്. ഇലാസ്റ്റിക് ലിമിറ്റിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 220
220 divided by sigma 1 in the value in the range of 220 divided by sigma 1 in the value in the range of 100. Okay, 220 by 100. Okay, 220 by 100 at the computer take 2.2. Factor of safety in the range. Okay, if a factor of safety, either case alone, factor of safety in the range of okay, 220 divided by 100. Okay, 220 is yield point. Yield point stress divided by maximum principal stress. First theory, maximum principal stress theory, factor of safety 2.2. Okay, second theory is factor of safety. Okay, first answer right on. Second question is maximum, second theory is maximum shear stress theory. Maximum shear stress theory. Okay. Maximum shear stress theory varayinnathu vachirunna maximum shear stress theory. Okay. Maximum shear stress theory varayinnathu ivide complex loading ile shearing stress. Tau max equal to sigma 1 minus sigma 3 by 2. Ivadathe tau max ennu parayunnathu half into sigma by factor of safety. Okay. Appo ivideyum namukku adhe same theory thanneyanu, same relation thanneyanu use cheyyanathu to avoid failure. To avoid failure, okay. Sigma 1 minus sigma 3 by 2 equal to sigma 1 minus sigma 3 by 2 equal to half into sigma by factor of safety. Okay, equation is enakku enna eduthu adine sheshame ee simplification la 2 okke cancel cheyan padullu. Okay, equation aadyam state cheyina samayath adu pole thanne eduthu ezhuthu. Okay, ippo ivide sigma 1 inde value nu parayunnathu 100, sigma 1 inde value vannitte 100 megapascal, sigma 3 inde value nu parayunnu minus 25. Minus koduthinte karyam compressive stress aanu thannittundu. Okay, ippo ivide substitute cheyumbodhekkum 100 minus sigma 3 inde value nu parayunnathu minus 50 aanu, minus 25 aanu. Sorry, minus 25. 100 minus minus 25 by 2 equal to half into okay, sigma value in the 220. Okay, yield stress by factor of safety. Okay, this 2 cancel the factor of safety and factor of safety equal to 220 divided by 125. 220 divided by 125. Okay, idu vandu 1.76. 1.76. Okay, appo maximum principal stress theory vechittullathu 2.2 aanu factor of safety vannathu. Maximum shear stress theory vechittu namakku kittiya factor of safety ennu parayunnathu 1.76. Okay, ee third theory ennu parayunnathu third one vannittu maximum principal, maximum principal strain theory. Maximum principal strain theory. Okay, maximum principal strain theory ile relation ennu parayunnathu maximum principal strain theory nokkumbodhekkum sigma 1 by e minus nu sigma 2 by e minus nu sigma 3 by e complex loading ile idu endin equate cheya 1 by e into sigma by factor of safety ki equate cheya. Okay, relation nokkumbodhekkum to avoid failure. Okay, to avoid failure. To avoid failure. Avoid failure. Sigma 1 by e minus nu sigma. E third relation on. Okay, sigma 1 by e minus nu sigma 2 by e minus nu sigma 3 by e equal to 1 by e into sigma by factor of safety. Okay, appo ee factor of safety nammala simple tension test il yield stress umayittanu connect cheythu kodukkunnu. Okay, appo relation il 1 by e into sigma by factor of safety. Factor of safety ellam ee yield stress allengi simple tension test il ninnu kittunna yield stress umayittanu adu varunnathu. Okay, appo idile nammal ippo check cheyyumbodhekkum rendu aduthu
1 by e വരുന്നത് കൊണ്ട് അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കളയാം പിന്നെ മെച്ചം വരുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ സിഗ്മ 1 മൈനസ് ന്യൂ സിഗ്മ 2 മൈനസ് ന്യൂ സിഗ്മ 3 ഈക്വൽ ടു സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓക്കെ ഇതിൽ നമുക്ക് സിഗ്മ 1 ന്റെ വാല്യൂ അറിയാം 100 സിഗ്മ 1 ന്റെ വാല്യൂ വന്നിട്ട് 100 മൈനസ് പോസോൺസ് റേഷ്യോയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പോസോൺസ് റേഷ്യോയുടെ വാല്യൂ തന്നിരിക്കുന്നത് എന്ന് പറയുന്നത് 0.3 ഓക്കെ 0.3 പിന്നെ സിഗ്മ 2 വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റു 50 0.3 ഇൻറ്റു 50 മൈനസ് 0.3 ഇൻറ്റു സിഗ്മ 3 വാല്യൂ എന്ന് പറയുന്നത് -25 ഈക്വൽ ടു സിഗ്മ ബൈ സിഗ്മയുടെ വാല്യൂ എത്രയാണ് സിഗ്മയുടെ വാല്യൂ 220 ഓക്കെ അപ്പം സിഗ്മയുടെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ 220 ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓക്കെ അപ്പം ഇത് സിംപ്ലിഫൈ ചെയ്ത് ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 220 by 92.5 എന്ന് വരും 220 by 92.5 ഓക്കെ 220 by 92.5 ഈക്വൽ ടു 2.37 ഈക്വൽ ടു 2.37 ഓക്കെ 2.37 ഇതാണ് തേർഡ് തിയറി വെച്ചിട്ടുള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓക്കെ ഇനി ഫോർത്ത് കേസ് ഫോർത്ത് കേസ് മാക്സിമം ഫോർത്ത് വൺ എന്ന് പറയുന്ന മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി ഓക്കെ ടു അവോയ്ഡ് ഫെയിലിയർ ഓക്കെ ഫെയിലിയർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി എന്താ പറയുന്നത് സ്ട്രെയിൻ എനർജി തിയറി പറയുന്നത് 1/2 × σ1² + σ2² എൻ്റെ ഈ റിലേഷൻ ഇത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ടേം എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലുള്ള ഇതിന് ഈക്വൽ ആവുന്നു ഫെയിലിയർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഓക്കെ അത് കണക്ക് എന്നെ എടുത്തെഴുതുക 1/2 × σ1² + σ2² + σ3² - 2 × σ1 σ2 + σ2 σ3 + σ1 σ3 ഓക്കെ ഇതാണ് കോംപ്ലക്സ് ലോഡിംഗ് ഉള്ളത് അതെന്തിന് ഈക്വൽ ആവുന്നു 1/2 × σ/ᵀ² സ്ക്വയർ വരുന്നത് സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ദി ഹോൾ സ്ക്വയർ ഓക്കെ അപ്പം ഇതിൽ രണ്ട് സൈഡിലും 1/2 എന്ന് പറയുന്ന ടേം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ 1/2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും ബാക്കി വാല്യൂസ് ഓക്കെ ബാക്കി വാല്യൂസ് എടുത്തെഴുതുമ്പോഴത്തേക്കും 1/2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെച്ചമുള്ളതെന്ന് പറയുന്നത് 1/2 പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് σ1² + σ2² + σ3² - 2 × σ1 σ2 + σ2 σ3 + σ1 σ3 = സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ദി ഹോൾ സ്ക്വയർ സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ദി ഹോൾ സ്ക്വയർ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ദി ഹോൾ സ്ക്വയർ ഓക്കെ ഇപ്പോൾ ഇതിൽ സിഗ്മ വണ്ണിൻ്റെ വാല്യൂ സിഗ്മ വണ്ണിൻ്റെ വാല്യൂ വന്നിട്ട് നമ്മൾ 100 സിഗ്മ 2 വാല്യൂ വന്നിട്ട് 50 സിഗ്മ 3 വാല്യൂ വന്നിട്ട് -25 ഓക്കെ മെഗാ പാസ്കൽ കൺവേർട്ട് ചെയ്യേണ്ട എല്ലായിടത്തും മെഗാ പാസ്കൽ ആയതുകൊണ്ട് ഇനിയിപ്പോൾ അത് കൺവേർട്ട് ചെയ്യേണ്ട കാര്യം ഇല്ല ഓക്കെ ഇവിടെ സിഗ്മയ്ക്ക് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് അതും 220 മെഗാ പാസ്കൽ ഓക്കെ അപ്പോൾ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈക്വൾ ടു 220 by 114.6 ഈക്വൾ ടു 1.92 ഓക്കെ ഇങ്ങനെയാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി വരുന്നത് ഓക്കെ ഇത് വന്നിട്ട് മാക്സിമം സ്ട്രെയിൻ എനർജി തിയറിയുടേതാണ് മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി 220 by 114.6 ഓക്കെ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് മാക്സിമം
ഷിയർ സ്ട്രെയിൻ എനർജി തിയറി. മാക്സിമം ഷിയർ സ്ട്രെയിൻ എനർജി തിയറി, മാക്സിമം ഷിയർ സ്ട്രെയിൻ എനർജി തിയറി. ഓക്കെ, നമ്മൾ ഓരോ തിയറീസും വെച്ചിട്ടുള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യുക, അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മാക്സിമം ഷിയർ സ്ട്രെയിൻ എനർജി തിയറി ചെയ്യുമ്പോഴത്തേക്കും റിലേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ലാസ്റ്റ് തിയറി, മാക്സിമം ഷിയർ സ്ട്രെയിൻ എനർജി തിയറി അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ എനർജി തിയറി അല്ലെങ്കിൽ വോൺ മൈസസ് തിയറി. ഓക്കെ, വോൺ മൈസസ് തിയറിയുടെ സ്റ്റേറ്റ്മെൻറ്, ടു അവോയ്ഡ് ഫെയിലിയർ, ടു അവോയ്ഡ് ഫെയിലിയർ വൺ ബൈ ട്വൽജി ഇൻറ്റു സിഗ്മ വൺ മൈനസ് സിഗ്മ ടു ദി ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ ടു മൈനസ് സിഗ്മ ത്രീ ദി ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ വൺ മൈനസ് സിഗ്മ ത്രീ ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു വൺ ബൈ സിക്സ് ജി ഇൻറ്റു സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതിൽ ലെഫ്റ്റ് സൈഡിൽ വൺ ബൈ ട്വൽവ് ജി ഉണ്ട്, റൈറ്റ് സൈഡിൽ വൺ ബൈ സിക്സ് ജിയും ഉണ്ട്, വൺ ബൈ സിക്സ് ജിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് കളയുമ്പോഴത്തേക്കും ഹാഫ് ഇൻറ്റു സിഗ്മ വൺ മൈനസ് സിഗ്മ ടു ദി ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ ടു മൈനസ് സിഗ്മ ത്രീ ദി ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ വൺ മൈനസ് സിഗ്മ ത്രീ ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ലെഫ്റ്റ് സൈഡിലെ ട്വൽവ് ജിയും റൈറ്റ് സൈഡിലെ സിക്സ് ജിയും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകുമ്പോഴത്തേക്കാണ്. ഓക്കെ, ഇതിൽ സിഗ്മ വണ്ണിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 100 മെഗാപാസ്കലിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിഗ്മ ടുവിന് പകരം 50 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, മെഗാപാസ്കലിൽ കൺവേർട്ട് ചെയ്യേണ്ട, അതുപോലെ തന്നെ ഇട്ടാൽ മതി. 100 ഇവിടെ 50 ഇട്ട് കൊടുക്കുക, സിഗ്മ ടുവിന് പകരം ഇവിടെ 50 ഇട്ട് കൊടുക്കുക, സിഗ്മ ത്രീക്ക് പകരം -25 എടുക്കുക. അപ്പോൾ -25 എന്ന് ഇവിടെ വരും. ഇവിടെയും സിഗ്മ വണ്ണിന് പകരം 100, സിഗ്മ ത്രീക്ക് പകരം -25 എന്ന് വരും. ഓക്കെ, സിഗ്മ എന്ന് പറയുന്നത് 220 ആണ്. ഓക്കെ, ഇവിടുത്തെ റൈറ്റ് സൈഡിൽ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും സബ്സ്റ്റിറ്റ്യൂഷൻസ് എല്ലാം കഴിഞ്ഞ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈക്വൾ ടു 220/108.9 എന്ന് വരും. 220/108.9 എന്ന് വരും. ഓക്കെ, അത് സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആൻസർ എന്ന് പറയുന്നത് 2.02. ഓക്കെ, അപ്പോൾ ഓരോ ഫെയിലിയർ തിയറീസ് വെച്ചിട്ടുള്ള എന്താണ് നമ്മൾ ഓരോ ഫെയിലിയർ തിയറീസ് വെച്ചിട്ടുള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് ഒരു ടാബ്ലർ കോളം പോലെ വരച്ചിട്ട് ഫെയിലിയർ തിയറീസിൻ്റെ എല്ലാം പേര് എഴുതുക, റൈറ്റ് സൈഡിലായിട്ട് ഫാക്ടർ ഓഫ് സേഫ്റ്റി എഴുതുക. ഓക്കെ, തിയറീസ് ഓഫ് ഫെയിലിയർ. ഓക്കെ, തിയറീസ് ഓഫ് ഫെയിലിയർ. ഓക്കെ, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റി, ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഓക്കെ, ഇതിൽ വൺ ബൈ വൺ ആയിട്ട് ഫസ്റ്റ് തിയറി ഏതാണ്? മാക്സിമം പ്രിൻസിപ്പൾ സ്ട്രെസ് തിയറി, അതിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇവിടെ എഴുതും. മാക്സിമം പ്രിൻസിപ്പൾ സ്ട്രെസ് തിയറി, എൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി. അതുപോലെ തന്നെ സെക്കൻഡ് തിയറിയുടെ പേര്, ഫാക്ടർ ഓഫ് സേഫ്റ്റി വരും. അങ്ങനെ ലാസ്റ്റ് ടാബ്ലേറ്റ് ചെയ്തും കൂടെ വയ്ക്കും. ഓക്കെ, അപ്പം ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ഈ സബ്ജക്റ്റഡ് ടു ബെൻഡിങ് മൊമെന്റ് ആൻഡ് ട്വിസ്റ്റിംഗ് മൊമെന്റ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ സമ്മറി നമ്മൾ എടുത്ത് എഴുതുമ്പോഴത്തേക്കും സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഷാഫ്റ്റിൻ്റെ അകത്ത് കോംപ്ലക്സ് ലോഡിംഗ് സിറ്റുവേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് ഒരു ബെൻഡിങ് മൊമെന്റും വരുന്നുണ്ട്, ഒരു ട്വിസ്റ്റിംഗ് മൊമെന്റും വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഷാഫ്റ്റിൻ്റെ ഫെയിലിയർ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഷാഫ്റ്റിന് എത്ര ഡയമീറ്റർ വരണം, എത്ര ഡയമീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫെയിലിയർ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് ഓരോ തിയറീസും വെച്ചിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷാഫ്റ്റ് ഫെയിൽ ചെയ്യാൻ പാടില്ല, അതിന് വേണ്ടി അതിൻ്റെ ഈ പറയുന്ന ബെൻഡിങ് മൊമെന്റും ട്വിസ്റ്റിംഗ് മൊമെന്റും സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി എത്രയാണ് ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ, മിനിമം ഡയമീറ്റർ എത്രയാണ് വേണ്ടത്. ഓക്കെ, അതാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് യൂസിങ് ദി ഫൈവ് ഡിഫറെൻറ്റ് ഫെയിലിയർ തിയറീസ്. ഓക്കെ, അപ്പം ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ കയ്യിലുള്ള ടെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് സിമ്പിൾ ടെൻഷൻ ടെസ്റ്റിൻ്റെ റിസൾട്ട് വെച്ചിട്ട് ഇവിടുത്തെ ഡയമീറ്റർ എത്ര വരണമെന്നുള്ളത് പറയാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ കോംപ്ലക്സ് ലോഡിംഗ് സിറ്റുവേഷൻ നോക്കിയപ്പോഴത്തേക്കും കോംപ്ലക്സ് ലോഡിംഗ് സിറ്റുവേഷനിൽ ബെൻഡിങ് മൊമെന്റ് M=8 kN m എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബെൻഡിങ് മൊമെന്റിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം? ബെൻഡിങ് മൊമെന്റ് എം ആണ്, അത് കിലോന്യൂട്ടൺ മീറ്ററിലാണ് നിൽക്കുന്നത്, അതിനെ ന്യൂട്ടൺ മില്ലിമീറ്റേഴ്സിലാണ് ഞാനിപ്പോൾ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം 8 kN കൺവേർട്ട് ചെയ്യുമ്പോൾ × 10³ വരും. ഓക്കെ, 1 kN = 10³ ന്യൂട്ടൺസ്. ഓക്കെ, 1 m =
10^3 മില്ലിമീറ്റർ 1000 മില്ലിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ 10^3 ഇൻറ്റു 10^3 അതാണ് 10^6 എന്ന് വന്നിരിക്കുന്നത് അങ്ങനെ 8 × 10^6 ന്യൂട്ടൺ മില്ലിമീറ്റേഴ്സ് ഓക്കെ അതേപോലെ തന്നെ ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് 12 kN എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് ടി ഈക്വൽ ടു 12 × 10^6 ന്യൂട്ടൺ മില്ലിമീറ്റർ 12 × 10^6 ന്യൂട്ടൺ മില്ലിമീറ്റേഴ്സ് ഓക്കെ അപ്പോൾ ഈ രണ്ട് വാല്യൂസും നമുക്ക് ലിസ്റ്റിന് തന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഈ ബെൻഡിങ് മൊമെൻറ്റും ട്വിസ്റ്റിംഗ് മൊമെൻറ്റും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓക്കെ അത് വെച്ചിട്ടാണ് നമ്മൾ ഫർദറായിട്ട് സോൾവ് ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണ് കോംപ്ലക്സ് ലോഡിംഗ് സിറ്റുവേഷനിൽ തന്നിരിക്കുന്ന ലോഡിംഗ് സിസ്റ്റത്തിൽ തന്നിരിക്കുന്ന ഡേറ്റാസ് ഇനി സിമ്പിൾ ടെൻഷൻ ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ടെൻഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ യൂണിആക്സിയൽ ടെൻസൈൽ ടെസ്റ്റ് എന്നായിരിക്കും ക്വസ്റ്റ്യനിൽ പറയുന്നത് ഓക്കെ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് സ്ട്രെസ് അറ്റ് യീൽഡ് പോയിൻ്റ് സ്ട്രെസ് അറ്റ് യീൽഡ് പോയിൻ്റ് ഇപ്പോൾ ഞാൻ സിഗ്മ വെച്ച് റെപ്രസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക സിഗ്മ ഈക്വൾ ടു 300 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ഇവിടെ ന്യൂട്ടൺ മില്ലിമീറ്ററിലാണല്ലോ അപ്പം ഇതും ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ഓക്കെ പിന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ ഈക്വൽ ടു 200 GNm² ഓക്കെ അപ്പോൾ ഇതിനെ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിൽ വേണമെന്ന് വെച്ചാൽ ആക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നോക്കാം എന്തെങ്കിലും ക്യാൻസലേഷൻ വരുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ക്യാൻസൽ ചെയ്ത് പോകട്ടെ ഓക്കെ അപ്പോൾ 200 × 200 GNm² പിന്നെ പോസോൺസ് റേഷ്യോ തന്നിട്ടുണ്ട് ന്യൂ ഈക്വൽ ടു 0.3 ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഫാക്ടർ ഓഫ് സേഫ്റ്റി എത്രയായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് 3 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാ തിയറീസ് വെച്ചും പ്രെഡിക്ട് ചെയ്യുമ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി 3 എടുത്തോളം പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ലീസ്റ്റ് ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് ഡി വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഏതൊക്കെ തിയറീസ് വെച്ചിട്ട് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ തിയറി മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി മാക്സിമം ഷിയർ സ്ട്രെയിൻ എനർജി തിയറി ഓക്കെ ഈ 5 തിയറീസും വെച്ചിട്ട് നമ്മളെടുത്ത് ഇവിടുത്തെ മിനിമം ഡയമീറ്റർ എത്ര വേണമെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ശരി അപ്പോൾ അതിൽ ഫസ്റ്റ് തിയറി നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് തിയറിയിൽ പറഞ്ഞിരിക്കുന്നത് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറിയാണ് ഓക്കെ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി എന്താ പറയുന്നത് ടു അവോയ്ഡ് ഫെയിലിയർ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് വാല്യൂ മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്ട്രെസ് അറ്റ് യീൽഡ് പോയിന്റ് ഓക്കെ അപ്പോൾ എക്സ്ട്രീം കേസ് എന്ന് പറയുന്നത് ഇത് എന്തിന് ഈക്വൽ ആവാൻ പറ്റും മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെസ് അറ്റ് യീൽഡ് പോയിന്റിന് ഈക്വൽ ആവാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മളിവിടെ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി ലെഫ്റ്റ് സൈഡ് ഏതിന് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കുക റൈറ്റ് സൈഡ് സിമ്പിൾ ടെൻഷൻ ടെസ്റ്റിന് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സിഗ്മ 1 ഈക്വൽ ടു സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് സിഗ്മ 1 ഈക്വൽ ടു സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓക്കെ സിഗ്മ 1 ഈക്വൽ ടു സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓക്കെ സിഗ്മ 1 ഈക്വൽ ടു സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇതിൽ സിഗ്മ 1 വാല്യൂ എന്ന് പറയുന്നത് 16 π/d³ m√m² + t² എന്ന് കൊടുക്കാം ഓക്കെ ഇത് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് ബെൻഡിങ് മൊമെൻറ്റും ട്വിസ്റ്റിംഗ് മൊമെൻറ്റും തരുന്ന ക്വസ്റ്റ്യനിൽ സിഗ്മ 1 സിഗ്മ 2 വാല്യൂ എന്ന് പറയുന്നത് 16 π/d³ ഇൻറ്റു എം പ്ലസ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് സിഗ്മ 1 കിട്ടും ഇവിടെ മൈനസ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് സിഗ്മ 2 കിട്ടും ഓക്കെ അപ്പം ആ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം ഞാനിവിടെ വാല്യൂസ് എമ്മിൻ്റെ ടിയുടെ വാല്യൂസ് ഉണ്ടല്ലോ ഓക്കെ അപ്പോൾ അത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും സിഗ്മ 1 ഓക്കെ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ 1 ഈക്വൽ ടു 16 16 π/d³ 16 π/d³ ഓക്കെ ഇൻറ്റു എമ്മിന് പകരമുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എമ്മിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എമ്മിന് പകരം 8 × 10^6 എന്നാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓക്കെ 8 × 10^6 ഓക്കെ സിഗ്മ 1 ആണെങ്കിൽ പ്ലസ് കൊടുക്കുക റൂട്ട് ഓഫ് വീണ്ടും എമ്മിന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 8 × 10^6 ദി ഹോൾ സ്ക്വയർ പ്ലസ് ടിക്ക് പകരം 12 × 10^6 12 × 10^6 ദി ഹോൾ സ്ക്വയർ ഓക്കെ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 16 π/d³ ഓക്കെ ഈ 10^6 ഇങ്ങനെ പുറത്തെടുക്കാം ഓക്കെ ഇവിടെ നിന്ന് 10^6 എടുക്കാം ഇവിടെ റൂട്ട് ഓഫ് 10^6 ദി ഹോൾ സ്ക്വയർ എന്നാണ് വരുന്നത് അല്ലേ ഇവിടെയും റൂട്ട് ഓഫ് 10^6 ദി ഹോൾ സ്ക്വയർ ഉണ്ട് ഓക്കെ അപ്പം ഇവിടെ ഈ സെക്കൻഡ് ടേമിൽ ഓക്കെ ഇവിടുത്തെ ഈ സെക്കൻഡ് ടേമിലും എന്ത് വരും ഒരു 10^6 വരും ആ 10^6 നമ്മളിങ്ങനെ ബ്രാക്കറ്റിന് പുറത്തെടുക്കും ഓക്കെ മെച്ചമുള്ള ടേം എന്ന് പറയുന്നത് 8 + √8² (64) + 12² (144) ഓക്കെ 8² + 12² എന്ന് വരും ഓക്കെ അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്
equal to 358.4 into 10 raised to 6 by pi pi d cube. Okay, simple simplification on ee reethiyil simplify edukka. Okay, ithrayum newton per millimeter square. Ithrayum newton per millimeter square. Newton per millimeter square. Okay, next ഇതുപോലെ തന്നെ നമുക്ക് ഇതാണ് ഫസ്റ്റ് വാല്യൂ. ഇതുപോലെ തന്നെ നമുക്ക് സിഗ്മ 2ന്റെ വാല്യൂ പറയാം. ഓക്കെ, ഇതിപ്പം സിഗ്മ 1ന്റെ വാല്യൂ ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ സിഗ്മ 2ന്റെ വാല്യൂ ഇതേപോലെ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ 2 ഈക്വൽ ടു ഇതുപോലെ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും സിഗ്മ 2 ഈക്വൽ ടു സിഗ്മ 2ന്റെ റിലേഷൻ എന്ന് പറയുന്നത് 16 by π d³ ഇൻറ്റു എം മൈനസ് റൂട്ട് ഓഫ് എം സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഈ രീതിയിൽ സിംപ്ലിഫൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് മൈനസ് 102.4 ഇൻറ്റു 10⁻⁶ ബൈ പൈ ഡി ക്യൂബ് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇത് സിഗ്മ 2ന്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ സിഗ്മ 1ഉം ആയിട്ടുണ്ട്, സിഗ്മ 2ഉം ആയിട്ടുണ്ട്, സിഗ്മ 1 സിഗ്മ 2ഉം ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ് വേണ്ടി വരികയാണെങ്കിൽ മാക്സിമം ഷിയർ സ്ട്രെസ്. ഓക്കെ, ഫസ്റ്റ് തിയറിയിൽ ഷിയർ സ്ട്രെസ്സിൻ്റെ ആവശ്യമില്ല, അടുത്ത തിയറീസിലാണ് വേണ്ടത്. ഓക്കെ, മാക്സിമം ഷിയർ സ്ട്രെസ് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഹാഫ് ഇൻറ്റു സിഗ്മ 1 മൈനസ് സിഗ്മ 2 ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? മാക്സിമം ഷിയർ സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തിയറിയിൽ നമുക്ക് സിഗ്മ 1 സിഗ്മ 2ൻ്റെയും വാല്യൂ മാത്രം മതി. ഓക്കെ, അതിൽ സിഗ്മ 1 മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ സിഗ്മ 1 നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സിഗ്മ 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കിട്ടിയത് 358.4 ഇൻറ്റു 10⁻⁶ ബൈ പൈ ഡി ക്യൂബ്. ഓക്കെ, 358.4 ഇൻറ്റു 10⁻⁶ ബൈ പൈ ഡി ക്യൂബ് ഈക്വൽ ടു സിഗ്മയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് സിഗ്മയുടെ വാല്യൂ വന്നിട്ട് സ്ട്രെസ് അറ്റ് യീൽഡ് പോയിൻ്റ് ആണല്ലോ, അത് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം 300 ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 3 ആയിട്ട് എടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 300/3 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഫൈനൽ ഇതിലിപ്പോൾ പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ബാക്കി എല്ലാം നോൺ വാല്യൂസാണ്. ഡിയുടെ വാല്യൂ സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഡി ഈക്വൽ ടു 104.4 മില്ലിമീറ്റർ. ഓക്കെ, അപ്പോൾ അത് വന്നിട്ട് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ 104.4 മില്ലിമീറ്റർ ഡയമീറ്റർ കൊടുക്കുവാണെങ്കിൽ ഷാഫ്റ്റ് സേഫ് ആയിട്ട് അല്ലെങ്കിൽ ഫെയിലിയർ കൂടാതെ വർക്ക് ചെയ്യും. ഓക്കെ, 104.4 മില്ലിമീറ്റേഴ്സ് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ്. ഓക്കെ, ഇനി സെക്കൻഡ് ഫെയിലിയർ തിയറി എന്ന് പറയുന്നത് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറിയാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി പറയുന്നത് ടു അവോയ്ഡ് ഫെയിലിയർ. ഓക്കെ, മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി പറയുന്നത് ടു അവോയ്ഡ് ഫെയിലിയർ. മാക്സിമം ഷിയർ സ്ട്രെസ് ഇൻ കോംപ്ലക്സ് ലോഡിങ്. ഓക്കെ, അതായത് സിഗ്മ 1 മൈനസ് സിഗ്മ 2 ബൈ 2 ആണ് മാക്സിമം ഷിയർ സ്ട്രെസ് ഇൻ കോംപ്ലക്സ് ലോഡിംഗ് എന്ന് പറയും. ഓക്കെ, ഈ വാല്യൂ എന്തിന് ലെസ് ദാൻ ഓർ ഈക്വൾ ടു മാക്സിമം ഷിയർ സ്ട്രെസ് അറ്റ് യീൽഡ് പോയിൻ്റ്. ഇത് സിമ്പിൾ ടെൻഷൻ ടെസ്റ്റിലെ, ഓക്കെ, ഇത് സിമ്പിൾ ടെൻഷൻ ടെസ്റ്റിലെ ടേമും ഇത് വന്നിട്ട് കോംപ്ലക്സ് ലോഡിംഗ് സിസ്റ്റത്തിലെ ടേം. ഓക്കെ, അപ്പം ഈ കോംപ്ലക്സ് ലോഡിംഗ് സിസ്റ്റത്തിലെ ടേം എന്ന് പറയുന്നത് സിമ്പിൾ ടെൻഷൻ ടെസ്റ്റിൻ്റെ ടേമിനെക്കാട്ടി കുറവായിരിക്കും. ഇതിൻ്റെ ഇവിടെ മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി ഈ ലെഫ്റ്റ് സൈഡിലെ വാല്യൂ സിഗ്മ 1 മൈനസ് സിഗ്മ 3 ബൈ 2 ലെസ് ദാൻ ഹാഫ് ഇൻറ്റു സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഓക്കെ, ഇപ്പം സിഗ്മ 1 സിഗ്മ 2 ഉള്ളൂ നമ്മുടെ കേസിൽ. ഓക്കെ, അതുകൊണ്ട് സിഗ്മ 1 മൈനസ് സിഗ്മ 2 ബൈ 2 എന്ന് കൊടുക്കുക. ഓക്കെ, സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 ഉള്ള കേസിലാണെങ്കിൽ സിഗ്മ 1 മൈനസ് സിഗ്മ 3 ബൈ, അത് ടെൻസൈലോ കംപ്രസീവ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെറിയ ചേഞ്ചസ് വരും. ഓക്കെ, എന്തായാലും ഇപ്പം സിഗ്മ 1 മൈനസ് സിഗ്മ 2 ബൈ 2 ഈക്വൾ ടു ഹാഫ് ഇൻറ്റു സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ സിഗ്മ 1ന് പകരമുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സിഗ്മ 1ന് പകരമുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ 358.4 ഇൻറ്റു 10⁻⁶. ഓക്കെ, ഹാഫ് ഇൻറ്റു ത്രീ
358.4 into 10^6. Okay, 358.4 into 10^6. Okay, by pi d cube would end. Okay, by pi d cube. Okay, this is sigma 1. Minus sigma 2 in the value of the value of sigma 2 in the value of the value minus 102.4 into 10^6 by pi d cube equal to half into sigma da value nu parayunnathu half into sigma da value vannittu 300 by factor of safety vannittu 3 aayittu edukkan paranjittundu. Okay, appo ivide rendu side ilum half undu, half cancel eedu kalayam. Pinne ullathu nu parayunnathu ee terms. Okay, idile pi da value ariyam. Ivide minus of minus undu. Okay, ee minus of minus nu parayunnathu plus aayittu maarum. Okay, pinne saada simplification aanu. Simplify cheythu kazhiyumbodhekku kittunna answer nu parayunnathu d equal to 113.6 millimeter. Okay, 113.6 millimeter. Okay, so first failure theory which is 104.4 millimeter. If a maximum shear stress theory which is 113.6 millimeters. Okay, so മറ്റേല് 104 ഉള്ളായിരുന്നു, ഇതിലിപ്പോൾ 113 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഡയമീറ്റർ കുറെ കൂടെ കൂടുതൽ ആണ് തന്നിരിക്കുന്നത് ഏത് തിയറി അനുസരിച്ച്? മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി അനുസരിച്ച്. ഓക്കെ, ഇനി നെക്സ്റ്റ് തിയറി വന്നിട്ട് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ തിയറി. മൂന്നാമത്തെ തിയറി എന്ന് പറയുന്നത് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ തിയറി. ഓക്കെ, മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ തിയറി പറയുന്നത് ടു അവോയ്ഡ് ഫെയിലിയർ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ ഇൻ കോംപ്ലക്സ് ലോഡിംഗ് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്ട്രെയിൻ അറ്റ് യീൽഡ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ എക്സ്ട്രീം കേസ് എന്ന് പറയുന്നത് ഇത് രണ്ടും ഈക്വൽ ആയിട്ട് വരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ ഈ തേർഡ് തിയറി നോക്കി, മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ഈ ടേം സിഗ്മ 1/e മൈനസ് ന്യൂ സിഗ്മ 2/e മൈനസ് ന്യൂ സിഗ്മ 3/e ഈക്വൽ ടു 1/e ഇൻറ്റു സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. 1/e ഇൻറ്റു സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പം നമുക്ക് സിഗ്മ 3 വാല്യൂ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ്റെ 0 ആയിട്ട് എടുക്കാം, കാരണം സിഗ്മ 3 തന്നിട്ടില്ലല്ലോ. ഓക്കെ, ഇട്ടേക്ക് സിഗ്മ 3 ഈക്വൽ ടു 0. സിഗ്മ 3 ഈക്വൽ ടു 0, ബാക്കിയുള്ളത് മാച്ച് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഇക്വേഷൻ എന്ന് പറയുന്നത് കുറേ കൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് 1/e ഇൻറ്റു സിഗ്മ 1 മൈനസ് ന്യൂ സിഗ്മ 2 ഈക്വൽ ടു 1/e ഇൻറ്റു സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഓക്കെ, സിഗ്മ 1 പകരം വീണ്ടും പഴയ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. സിഗ്മ 1 പകരമുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സിഗ്മ 1 പകരം 358.4. ഓക്കെ, 1/e രണ്ടിടത്തും ക്യാൻസൽ ചെയ്ത് കളയാം ഇനി. ഓക്കെ, റിലേഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ 1/e നോക്കണ്ട. ഓക്കെ, അതുകൊണ്ടാണ് നേരത്തെ കൺവേർഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്, കാരണം ഈയുടെ വാല്യൂ തന്നിരിക്കുന്നത് 200 GN/m² ആണ്. പക്ഷേ ഇക്വേഷൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും രണ്ടും ഗിഗ വരുന്നതുകൊണ്ട് അത് രണ്ടും എന്ത് ചെയ്ത് പോകും, ക്യാൻസൽ ചെയ്തങ്ങ് പൊക്കോളും. അപ്പോൾ ഗിഗ Gn/m² ഇവിടുത്തെ 1/e ഇവിടുത്തെ 1/e തമ്മിൽ ക്യാൻസൽ ചെയ്തു. ഇനി സിഗ്മ 1 എന്ന് പറയുന്നത് 358.4. ഇത് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് മാറ്റി വെക്കുകയാണെങ്കിൽ അത്ര എളുപ്പമാണ്. ഇൻറ്റു 10^6 ബൈ പൈ ഡി ക്യൂബ് മൈനസ് ന്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.3 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 0.3. ഓക്കെ, ഇൻറ്റു സിഗ്മ 2 വാല്യൂ എന്ന് പറയുന്നത് മൈനസ് 102.4 ഇൻറ്റു 10^6 ബൈ പൈ ഡി ക്യൂബ്. പൈ ഡി ക്യൂബ് ഓക്കെ ഈക്വൾ ടു 1/e ക്യാൻസൽ ചെയ്ത് പോയല്ലോ, ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള 1/e ഓൾറെഡി ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി 1/e വേണ്ട. ഇനിയുള്ളത് എന്താണ്? സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. സിഗ്മയുടെ വാല്യൂ എന്ന് പറയുന്നത് 300. ഓക്കെ, 300 ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 3. ഫാക്ടർ ഓഫ് സേഫ്റ്റി വന്നിട്ട് 3. ഓക്കെ,
അപ്പം ഇതിൽ പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ബാക്കി വാല്യൂസ് എല്ലാം നോൺ ആണ്. ഇവിടെ മൈനസ് ഓഫ് മൈനസ് വരുന്നുണ്ട്, മൈനസ് ഓഫ് മൈനസ് വന്നിട്ട് പ്ലസ് ആയിട്ട് എടുക്കുക. ഇതിൽ നിന്ന് ഡിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഡി ഈക്വൽ ടു 107, ഡി ഈക്വൽ ടു ക്യൂബ് റൂട്ടൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും 107.5 മില്ലിമീറ്റർ, 107.5 മില്ലിമീറ്റർ. ഓക്കെ, അത് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ തിയറിയിൽ നിന്ന് കിട്ടിയ ആൻസറാണ്. ഡയമീറ്റർ 107.5 മില്ലിമീറ്റർ എടുക്കാനായിട്ട്. ഫോർത്ത് തിയറി എന്ന് പറയുന്നത് മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി. മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി പറയുന്നത് ടു അവോയ്ഡ് ഫെയിലിയർ. ഓക്കെ, ടു അവോയ്ഡ് ഫെയിലിയർ, മാക്സിമം സ്ട്രെയിൻ എനർജി ഇൻ കോംപ്ലക്സ് ലോഡിംഗ് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം സ്ട്രെയിൻ എനർജി അറ്റ് യീൽഡ് പോയിന്റ്. ഓക്കെ, അപ്പം ഫോർത്ത് തിയറി ആണല്ലോ. അപ്പോൾ അത് 1/2 × σ1² + σ2² എന്നിട്ട് ഇവിടുത്തെ ഈ ലെഫ്റ്റ് സൈഡിലെ ഈ വാല്യൂ മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 1/2 × σ/ഫാക്ടർ ഓഫ് സേഫ്റ്റി ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ ഇത് ചെറുതായിട്ട് വരുവാണെങ്കിൽ ഫെയിലിയർ അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിട്ട് വരുവാണെങ്കിൽ. ഓക്കെ, അപ്പോൾ എക്സ്ട്രീം കേസ് എന്ന് പറയുന്നത് അത് രണ്ടും ഈക്വൽ ആയിട്ട് വരുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ വി ടേക്ക് ആ ഒരു ഇക്വേഷനിൽ വി ടേക്ക് σ3നെ കുറിച്ച് നമുക്കറിയത്തില്ല, ബൈ ആക്സിയൽ ലോഡിങ്ങിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. σ3 ഈക്വൽ ടു എന്തായിട്ട് എടുത്ത് 0 ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ കുറേ കൂടെ, ആ വലിയ ഇക്വേഷൻ കുറേ കൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് 1/2 × σ1² + σ2² − 2 × σ1 σ2 ഈക്വൽ ടു 1/2 × σ/ഫാക്ടർ ഓഫ് സേഫ്റ്റി ദി ഹോൾ സ്ക്വയർ എന്ന് വന്നു. ഓക്കെ, ശരി. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ വാല്യൂസ് 1/2 രണ്ടടുത്തും ഉണ്ട്. ഇനി വേണമെങ്കിൽ 1/2 ക്യാൻസൽ ചെയ്യാം, റിലേഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഇനി σ1 σ2 ν σ1 × σ2 നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കണക്ക് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ഡയമീറ്റർ ഡിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പം σ1 സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് σ1 സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് 358.4. ഓക്കെ, 358.4 × 10⁶ ബൈ പൈ ഡി ക്യൂബ് ദി ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, σ1² അല്ലേ. ഓക്കെ, പിന്നെ പ്ലസ് σ2² എന്ന് പറയുമ്പോഴത്തേക്കും −102.4 × 10⁶ ബൈ പൈ ഡി ക്യൂബ് ദി ഹോൾ സ്ക്വയർ −2 × 0.3 × പിന്നെ വരുന്നത് 358.4 × 10⁶ ബൈ പൈ ഡി ക്യൂബ്. ഓക്കെ, ഇത് σ1. പിന്നെ σ2 വരും. σ2 എന്ന് പറയുന്നത് −102.4 × 10⁶ ബൈ പൈ ഡി ക്യൂബ്. ഓക്കെ, ഈ റിലേഷൻ്റെ അകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ളതെന്ന് പറയുന്നത് σ/ഫാക്ടർ ഓഫ് സേഫ്റ്റി ദി ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, σ 300. ഓക്കെ, അപ്പം 300 × ഫാക്ടർ ഓഫ് സേഫ്റ്റി 3 ദി ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പം ഇതിൽ ഇനി സിംപ്ലിഫിക്കേഷൻ ആണുള്ളത്, പൈയുടെ വാല്യൂം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഡിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഡി ക്യൂബ് ആയിരിക്കും കിട്ടുന്നത്, അതിൽ നിന്ന് ഡിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഫോർത്ത് കേസിൽ വന്നിട്ട് നമുക്ക് 102.9 എന്ന് വരും, 102.9 മില്ലിമീറ്റർ. ഓക്കെ, ഇത് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പം സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 102.9 മില്ലിമീറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി വെച്ചിട്ടുള്ള റിസൾട്ട്. ഓക്കെ, ലാസ്റ്റ് തിയറി എന്ന് പറയുന്നത് മാക്സിമം ഷിയർ സ്ട്രെയിൻ എനർജി തിയറി. ഓക്കെ, മാക്സിമം ഷിയർ സ്ട്രെയിൻ എനർജി തിയറി അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ എനർജി തിയറി. മാക്സിമം ഷിയർ സ്ട്രെയിൻ എനർജി തിയറി ഓർ ഡിസ്റ്റോർഷൻ എനർജി തിയറി. ഓക്കെ, അപ്പം ഈ തിയറി പറയുന്നത് ടു അവോയ്ഡ് ഫെയിലിയർ, മാക്സിമം ഷിയർ സ്ട്രെയിൻ എനർജി ഇൻ കോംപ്ലക്സ് ലോഡിംഗ് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഷിയർ സ്ട്രെയിൻ എനർജി അറ്റ് യീൽഡ് പോയിന്റ്. ഓക്കെ, റിലേഷൻ നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്, 1/12 σ1 − σ2 ദി ഹോൾ സ്ക്വയർ + σ2 − σ3 ദി ഹോൾ സ്ക്വയർ + σ1 − σ3 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1/16 × σ/ഫാക്ടർ ഓഫ് സേഫ്റ്റി ദി ഹോൾ സ്ക്വയർ എന്ന് എടുക്കുക. ഓക്കെ, ലാസ്റ്റ് ഒക്കെ. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തും നമ്മൾ വി ടേക്ക് σ3 ഈക്വൽ ടു 0. σ3 തന്നിട്ടുണ്ടെങ്കിൽ അത് കൂടെ ഇൻക്ലൂഡ് ചെയ്യാം.
തൽക്കാലം ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വി ടേക്ക് സിഗ്മ 3 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/12g ഇൻറ്റു സിഗ്മ 1 - σ2 ദി ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ 2 സ്ക്വയർ, കാരണം സിഗ്മ 3 0 ആയിപ്പോൾ, പ്ലസ് സിഗ്മ 1 സ്ക്വയർ, സിഗ്മ 1 സ്ക്വയർ കാരണം ഇവിടെയും സിഗ്മ 3 0 ആയിപ്പോൾ, ഈക്വൽ ടു 1/6g ഇൻറ്റു സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ദി ഹോൾ സ്ക്വയർ 6g. ജി എന്ന് പറയുന്ന മോഡുലസ് ഓഫ് റിജിഡിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 12g ഉണ്ട്, ഇവിടെ 6g ഉണ്ട്. ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു 2 ഡിനോമിനേറ്ററിൽ റിമൈനിങ് വരും. ഓക്കെ, അപ്പം റിലേഷൻ എന്ന് പറയുന്നത് സിഗ്മ 1 - σ2 ദി ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ 2 സ്ക്വയർ പ്ലസ് സിഗ്മ 1 സ്ക്വയർ അല്ലേ, ഹോൾ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു സിഗ്മ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ദി ഹോൾ സ്ക്വയർ. ഓക്കെ, സിഗ്മ 1 - σ2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, പൈയുടെ വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, പിന്നെ ഇവിടെ സിഗ്മയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഡി ഈക്വൽ ടു 110 mm എന്ന് കിട്ടും. 110 mm ഡിയുടെ വാല്യൂ, 110 mm. ഓക്കെ, 5 ഫെയിലിയർ തിയറീസും വെച്ചിട്ട് നമ്മൾ ഡയമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ ലാസ്റ്റ് വന്നിട്ട് സമറൈസ് ചെയ്യുക. ഓക്കെ, സമറൈസ് ചെയ്യുക എല്ലാം കൂടെ ഒരു ടേബിളിൻ്റെ അകത്ത്. ഓക്കെ, ഫെയിലിയർ തിയറീസ് എന്ന് എഴുതുക, 1 to 5 ഓരോന്നിൻ്റെയും പേര് ഫസ്റ്റ് കോളത്തിൽ എഴുതുക, പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡ് കോളത്തിൽ അതിൻ്റെ ഓരോന്നിൻ്റെയും ഡയമീറ്റേഴ്സും എഴുതുക. ഓക്കെ, ആ രീതിയിൽ സമറൈസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. ഏകദേശം എല്ലാത്തിൻ്റെയും ഡയമീറ്റേഴ്സ്, എല്ലാ കേസും കിട്ടുന്ന ഡയമീറ്റേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആയിട്ടായിരിക്കും, അതായത് ഒരു റേഞ്ചിലായിരിക്കും വരുന്നത്. ഇപ്പോൾ എല്ലാം വന്നിരിക്കുന്നത് 100 and 120 ഇൻ ബിറ്റ്വീൻ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഫെയിലിയർ തിയറീസ് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു ഫെയിലിയർ തിയറിയിൽ ഇപ്പോൾ 80 mm ഇട്ടിട്ട് അടുത്തതിൽ വന്നിട്ട് 1000 mm കിട്ടത്തില്ല ഡയമീറ്റർ. ഓക്കെ, ഓൾമോസ്റ്റ് കമ്പയറബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു റേഞ്ചിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ഈ മോസ്റ്റ് കോമൺലി ചോദിക്കാൻ ചാൻസ് ഉള്ള രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, ഒന്ന് ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ കാൽക്കുലേഷൻ ഫെയിലിയർ തിയറീസ് വെച്ചിട്ട്, പിന്നെ ഇതുപോലെ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ.